കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോരത്തെ 7.5 സെന്റ് റവന്യൂ ഭൂമി കോവിഡിന്റെ മറവിൽ സ്വകാര്യ വ്യക്തി കയ്യേറി ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിച്ചു. കവളങ്ങാട് പഞ്ചായത്ത് ഭരണസമിതിയുടെ ഒത്താശയോടെയാണ് ഇത് നിർമ്മിച്ചത്. കാരണം രണ്ട് വിധത്തിലുള്ള നിയമ ലംഘനം നടന്ന കെട്ടിടത്തിന്റെ നിർമ്മാണം തടയാൻ പരാതി ഉണ്ടായിട്ടും നടപടി സ്വീകരിച്ചിരുന്നില്ല. 7.5 സെന്റ് സ്ഥലം കയ്യേറി കെട്ടിടം നിർമ്മിച്ചുവെന്ന് മാത്രമല്ല, കൊച്ചി ധനുഷ്കോടി ദേശീയ പാതയിൽ നിന്നും 12 മീറ്റർ അകത്തി വേണം നിർമ്മാണം നടത്താൻ എന്ന നിയമവും ലംഘിച്ചു. മറുവശത്ത് പഞ്ചായത്ത് റോഡാണ്. ഈ ഭാഗത്ത് 3 മീറ്റർ റോഡ് അകലവും 3 മീറ്റർ പാർക്കിംഗ് സ്ഥലവും ഉൾപ്പെടെ 6 മീറ്റർ റോഡിൽ നിന്നും വിട്ടുവേണം കെട്ടിടം പണിയാൻ. അതും ലംഘിച്ചിരിക്കുന്നു. കെട്ടിടം പണിയാൻ റവന്യൂ ഭൂമിയിൽ സ്ഥാപിച്ച വെയിറ്റിംഗ് ഷെഡ് തകർക്കുകയും ചെയ്തു. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന നീല പെയിന്റ് അടിച്ച കെട്ടിടമാണ് റവന്യൂ ഭൂമി കയ്യേറിയും റോഡ് നിയമം ലംഘിച്ചും വെയിറ്റിംഗ് ഷെഡ് തകർത്തും നിർമ്മിച്ചത്. റവന്യൂ ഭൂമിയിലെ സർക്കാർ പമ്പ് ഹൗസും തകർത്ത് കെട്ടിടത്തിന്റെ പുറക് ഭാഗത്ത് ചേർന്നുള്ള പഞ്ചായത്ത് പൊതുകിണർ സ്വകാര്യ വ്യക്തികൾ സ്വന്തമാക്കി. എറണാകുളം ജില്ലാ കളക്ടർ എസ് സുഹാസിന് നാട്ടുകാർ നൽകിയ പരാതിയിലും നടപടി ഒന്നും ഉണ്ടായിട്ടില്ല. പൊതുമുതൽ തകർത്തതിനും ഭൂമി കയ്യേറിയതിനും ഒരു നടപടിയും ഇല്ല. ഇതിനിടെ ഇപ്പോൾ സർക്കാർ ഭൂമിയിൽ നിർമ്മിച്ച ഈ കെട്ടിടത്തിന് കെട്ടിട നമ്പർ നേടാനുള്ള നീക്കം തുടങ്ങി. കോതമംഗലം തഹസിൽദാർ റേച്ചൽ കെ വർഗീസിനെ അടക്കം പ്രതി ചേർത്ത് നാട്ടുകാർ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് പരാതി നൽകി കഴിഞ്ഞു. കോതമംഗലം താലൂക്കിലെ കവളങ്ങാട് പഞ്ചായത്ത് ആസ്ഥാനമായ നെല്ലിമറ്റം ടൗണിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മില്ലുംപടി ജംഗ്ഷനിൽ 1-ാം വാർഡിൽ കാട്ടാട്ടുകുളം ഭാഗത്തേക്ക് തിരിയുന്ന ജംഗ്ഷനിലാണ് പൊന്നും വിലയുള്ള സ്ഥലം സ്വകാര്യ വ്യക്തി പഞ്ചായത്ത് ഭരണസമിതിയുടെ ഒത്താശയോടെ കൈക്കലാക്കിയിരിക്കുന്നത്. ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച കാത്തിരിപ്പ് കേന്ദ്രം കയ്യേറ്റക്കാരന് വേണ്ടി തകർത്ത് വാർഡ് മെമ്പർ 2 ലക്ഷം രൂപ റവന്യൂ അധികാരികൾക്കും 5 ലക്ഷം രൂപ പഞ്ചായത്ത് ഭരണസമിതിയിലെ ഉന്നതർക്കും കൈക്കൂലി ഇനത്തിൽ നൽകിയാണ് സ്ഥലം കയ്യേറി ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിച്ചതെന്ന് ആരോപണം ഉയർന്നിരിക്കുന്നത്. കോതമംഗലം ബൈപ്പാസ് റോഡിലെ കോടിക്കണക്കിന് രൂപ വില വരുന്ന റവന്യൂ ഭൂമി UDF നേതാവിന്റെ നേതൃത്വത്തിൽ കയ്യേറിയതിന്റെ വിവാദം കത്തി നിൽക്കെ മറ്റൊരു കയ്യേറ്റം നടന്ന സംഭവം പുറത്തു വന്നിരിക്കുകയാണ്. 1.5 കോടി രൂപയ്ക്ക് മുകളിൽ വില വരുന്ന റവന്യൂ ഭൂമി തിരിച്ചുപിടിക്കുകയും പഞ്ചായത്ത് കുടിവെള്ള സ്രോതസ്സും മോട്ടോർ പമ്പ് ഹൗസും തകർത്ത ബസ് കാത്തിരിപ്പ് കേന്ദ്രവും പ്രദേശത്ത് പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ലോക്താന്ത്രിക് ജനതാദൾ സംസ്ഥാന സമിതി അംഗവും LDF നേതാവുമായ മനോജ് ഗോപിയുടെ നേതൃത്വത്തിൽ പ്രദേശവാസികളുടെ നേതൃത്വത്തിലും ശക്തമായ പ്രക്ഷോഭത്തിനൊരുങ്ങി അധികാരികൾക്ക് പരാതി നൽകിയിരിക്കുകയാണ്. ഈ കാണുന്നത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ കവളങ്ങാട് പഞ്ചായത്തിലെ നെല്ലിമറ്റം മില്ലുംപടിയിലെ ദേശീയപാതയോരത്ത് അനധികൃത കയ്യേറ്റം നടന്നതായിട്ടാണ് കാണുന്നത്. കോവിഡിൻ്റെ മറവിൽ പഞ്ചായത്തിൻ്റെ അതിനുള്ള റവന്യൂ ഭൂമി 7.5 സെന്റ് സ്ഥലം ഈ പ്രദേശത്തെ മതിപ്പ് വില അനുസരിച്ചിട്ട് 1 സെന്റിന് 6 ലക്ഷം രൂപ ഈ പ്രദേശത്തുള്ളത്, 7.5 സെന്റ് സ്ഥലം അത് ഏതാണ്ട് 1.5 കോടി രൂപ മുതൽമുടക്കുള്ള റവന്യൂ ഭൂമിയും പഞ്ചായത്ത് കിണറും കൈയടക്കി രാത്രിയുടെ മറവിൽ ഒരു വെയിറ്റിംഗ് ഷെഡ് ആളുകൾ കാത്തിരിപ്പ് കേന്ദ്രം ഒക്കെ തകർത്തുകൊണ്ട് 2 ഷട്ടർമുടി ഉൾപ്പെടെ പണിത് കൈയടക്കി വെച്ചിട്ട് കയ്യേറ്റം നടത്തിയിരിക്കുകയാണ്. ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകത കഴിഞ്ഞ ഒരു 4 മാസങ്ങളിൽ ആക്സിഡൻ്റ് സോൺ ഏരിയയാണ്. 2 യുവാക്കളുടെ ജീവൻ തന്നെ ബൈക്കപടത്തിൽ നഷ്ടപ്പെട്ട സാഹചര്യമുണ്ട്. അപ്പോൾ ഇത് ഒരു പൊതു പഞ്ചായത്ത് കിണറും ഒരു പമ്പ് ഹൗസും ഉൾപ്പെടെ അപ്രത്യക്ഷമായിരിക്കുകയാണ്. അതായത് ഈ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ നെല്ലിമറ്റം മില്ലുംപടിക്കിൽ നിന്നും കാട്ടാട്ടുകുളം വഴി പെരുവണ്ണൂർക്ക് പോകുന്ന ഇരമ്പാറ പഞ്ചായത്തിനെ ബന്ധിപ്പിക്കുന്ന ഒരു ജംഗ്ഷനാണത്. ആ റോഡിൻ്റെ ഭാഗത്തെ സ്ഥലമാണ് അനധികൃതമായിട്ട് രാത്രിയുടെ മറവിൽ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോട് കൂടിയിട്ട് കയ്യേറിയിട്ടുള്ളത്. റോഡിൽ നിന്ന് ഇത്ര മീറ്റർ മാറ്റിയാണ് ബിൽഡിംഗ് പണിയേണ്ടത്. ആ ബിൽഡിങ്ങിൻ്റെ ഇപ്പോൾ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്ന 2 പുതിയ നീല ഷട്ടർ ഇട്ട റൂമുകൾ, ആ റൂമുകൾ അനധികൃതമായി പണിതെടുത്തിരിക്കുകയാണ്. നമ്മളവിടെ ദൃശ്യങ്ങളിൽ കണ്ടു ആ റോഡിൻ്റെ ഭാഗത്ത് നിന്ന് തിരിഞ്ഞു പോകുന്ന റോഡിൻ്റെ ഭാഗത്ത് നിന്ന് എത്ര അടിയാണ് ആ മതിൽ, പഴയ മതിൽ അവിടെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ രീതിയിൽ വന്നു കഴിയുമ്പോൾ ഈ 7.5 സെന്റ് സ്ഥലം ഇപ്പോൾ കാണുവാനില്ലാത്ത അവസ്ഥയാണ്. പഞ്ചായത്ത് കിണറും കാണുവാനില്ല. ഈ സ്ഥലം റവന്യൂ ഭൂമി പഞ്ചായത്ത് അധികൃതർ വില്ലേജ് അധികൃതർ തിരിച്ചു പിടിച്ചുകൊണ്ട് ഈ പ്രദേശത്തെ ആ ജനങ്ങളുടെ ജീവനും സ്വത്തും സുഖമായ യാത്രാ സംവിധാനം ഉണ്ടാക്കാനും വാഹനങ്ങൾക്ക് സംവിധാനം ഉണ്ടാക്കാനും ആക്സിഡൻറ്റ് സോണെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഈ റവന്യൂ ഭൂമി തിരിച്ചു പിടിച്ച് മാതൃക കാണിക്കണം.